നല്ല സോഫ്റ്റ് അപ്പമാണ്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടപ്പത്തിരിയാണ്. മുട്ടപ്പത്തിരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 200 ഗ്രാം മൈദയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊരു 25 ഗ്രാം അരിപ്പൊടിയുണ്ട്. ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതിന് പകരം മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാവുന്നതാണ്. ദാ ഈ ഒരു പരുവം. ഇനി ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം. മുട്ടപ്പത്തിരി ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടപ്പത്തിരി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മൾ മുട്ടപ്പത്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് മധുരവും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.